ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ സുപ്രഭാതത്തിൽ നേരുന്നു. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ അതാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ അതാരും തുറക്കുകയില്ല. ജീവിതത്തിൽ പല വാതിലുകളിൽ മുട്ടി നോക്കിയിട്ടും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല, ഇനി എനിക്ക് വേണ്ടി ആർ വഴി തുറക്കും എന്ന് വിചാരിച്ച് ആകുലതയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? യേശു നിങ്ങളോട് ഈ പകൽ സംസാരിക്കുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ പല വാതിലുകൾ അടഞ്ഞാലും ഞാൻ നിങ്ങൾക്കായി വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിരാശയെ അല്പനേരത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇങ്ങനെ തിരുവചനം പറയുന്നു, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവിൻ. അങ്ങനെയാണെങ്കിൽ ഈ സുപ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുപ്പില്ലാത്തവരായി ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ ഇതാ ലോകം നിങ്ങളുടെ മുമ്പിൽ അടച്ച വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ ദൈവം തുറക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സുപ്രഭാതത്തിൽ ചില പുതിയ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ല, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവം പുതിയ വാതിലുകൾ തുറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.